ഹായ് സുന്ദരീസ്, ഇന്ന് അഗെയിൻ ഒരു വ്ളോഗാണ് കേട്ടോ. ആൻഡ് ഈ വ്ളോഗ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത വ്ളോഗില്ലേ, അതിന് തൊട്ട് മുന്ന് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗ് ആദ്യമേ ചെയ്തു എന്നേ ഉള്ളൂ. സോ ഇത് ഒരു നോർത്ത് ഗോവ വ്ളോഗാണ്. ആൻഡ് ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് സെങ്ക്യൂറം ബീച്ച് എന്ന് പറയും. സോ ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എല്ലാം ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞ് ഞാൻ ആ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കണു എന്നേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ബീച്ചാണ് കേട്ടോ. അത് ഒരു കോട്ടയുണ്ട് ഇവിടെ, അതാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത. കണ്ടില്ലേ, ഇപ്പോൾ ഒരു കോട്ട പോലെ. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് നമുക്ക് നോക്കിയാൽ ചുറ്റിനും കടലാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിന് ഈ കടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നല്ല ബ്ലൂ കളർ വെള്ളമാണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്ലൂ കളർ വെള്ളം. ഇപ്പോൾ കാണാലേ, നല്ല രസമായിട്ടുള്ള ബ്ലൂ. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് കളിക്കും. പിന്നെ കുറേ ഷാക്കുകളുണ്ട്, അതിന് ചുറ്റും കുറേ ലൈക്ക് കടകളുണ്ട്. കുറേ ലൈക്ക് കഴിക്കാൻ ഉള്ള സാധനങ്ങളുള്ള കടകളുണ്ട്, ചില്ലർ സ്നാക്സും ഒക്കെ ആയിട്ട്. നല്ല ഭംഗിയുള്ള ബീച്ചാണ്. എന്നാൽ അത്രയും ഇങ്ങോട്ട് തിക്കും തിരക്കും ബഹളം ഇല്ലാതാനും. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ലൈക്ക് താജ് ഹോട്ടലും ഒക്കെ ഉള്ളത്. ഇതിനോട് ചേർന്നിട്ട് ഹോട്ടൽസൊക്കെ ഉണ്ട്. ബീച്ച് വ്യൂ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബീച്ച് വ്യൂ ഷാക്സ് ഉണ്ട്. അങ്ങനെ നല്ല ഗംഭീരമായിട്ടുള്ള ബീച്ചാണ്. ഗോവയിലേക്ക് വരണമെങ്കിൽ എന്തായാലും ഇവിടെ വരണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഡ്രസ്സ് ഇത് മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഒരു ഉടുപ്പ് പോലെ ആണിത്. ആക്ച്വലി ഇതൊരു കുർത്തിയാണ്, പക്ഷേ എനിക്ക് നല്ലോണം ഇറക്കമുണ്ട്, അപ്പോൾ ഇത് ഉടുപ്പ് പോലെ ഇടാം. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഹോൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും കണ്ടു നോക്കൂ കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ എഗെയിൻ വന്നിരിക്കുന്ന റീതാസ് ബാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഇത് സെങ്ക്യൂറിംഗ് ബീച്ചിൻ്റെ അടുത്തുള്ളതാണ്. നല്ല ടേസ്റ്റി ഫുഡാണ് ഇവിടുത്തെ. അഫോർഡബിളുമാണ്. എഗെയിൻ ഞാൻ കഴിഞ്ഞ തവണത്തെ വ്ലോഗിലും ഇവിടേക്ക് തന്നെയാണ് വരുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് ട്രൈ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അവിടുത്തെ മെയിൻ ഡിഷുകൾ. ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഡിഷുകൾ തന്നെയാണ് കഴിച്ചത്. പിന്നെ ഇവിടുത്തെ ഫിഷ് താലി. പിന്നെ ഗോവയിൽ വരികയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഗതിയാണ് ഫിഷ് താലി പറഞ്ഞാൽ. ഒക്കെ സീ ഫുഡ് ഐറ്റംസാണ് എല്ലാം. ഈ പ്രോൺസ് കറി, പിന്നെ ഈ കക്കയുടെ തോട് വെച്ചിട്ട്, എന്ന് വെച്ചാൽ കക്ക ഉണ്ടായില്ല, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫുഡ്, പിന്നെ പല പല ഉപ്പേരികൾ, തോരൻ, എല്ലാം മീൻ വെച്ചിട്ടുള്ള വിഭവങ്ങളാണ്. ഒന്നും വേറെ ഒന്നുമില്ല. പിന്നെ ബിരിയാണിയും, ഇവിടുത്തെ ബിരിയാണി നല്ല രസമാണ്. ഹായ് സുന്ദരീസ്, ഹായ് സുന്ദരീസ്, ഹായ് സുന്ദരീസ്. ഞങ്ങള് ഇപ്പോ എഗെയിൻ നോർത്ത് ഗോവയിലാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ എൻ്റെ നോർത്ത് ഗോവ ബ്ലോഗ് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. രാവിലെ സെങ്ക്യൂറിംഗ് ബീച്ചും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കലും ഒക്കെ കൂടി എത്തിയപ്പോൾ, ഇവിടെ 3 മണിയായി എത്തിയപ്പോൾ. സോ ഞാനിപ്പോൾ റൂം കാണിച്ചു തരാം. അത്ര ഗംഭീര റൂമൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ തവണത്തെ പോലത്തെ അത്ര ഗംഭീര റൂമൊന്നുമല്ല, സാധാരണ ഒരു റൂമാണ്. പക്ഷെ നോർത്ത് ഗോവയിലായതുകൊണ്ട് തന്നെ ലൈക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഡെഫിനറ്റ്ലി. വരെ വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. ഇവിടെ ഒരു വിൻഡോ പോലെയുണ്ട്, പോലെ അല്ല കേട്ടോ, വിൻഡോ തന്നെയാണ്. പിന്നെ ടി വി ഉണ്ട്, ഇവിടെ ഒരു കുട്ടി ഫ്രിഡ്ജ് ഉണ്ട്. ആൻഡ് ഇവിടെ വീട്ടിലിട്ട് നടക്കാൻ, അത് റൂമിലിട്ട് നടക്കാനുള്ളൊരു ചെരുപ്പാണ് കേട്ടോ അത്. ആൻഡ് ഇതാണ് ബെഡ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ടീപ്പോയ് പോലെ ഉണ്ട്, ഒരു സ്റ്റോറേജിൻ്റെ ഒരു സംഗതി ഉണ്ട്, വെള്ളമുണ്ട്. പിന്നെ ഇമ്മക്കുട്ടി ഇവിടെ വരൂ. പിന്നെ ഒരു കബേർഡ് ഉണ്ട്, അതിനകത്ത് ലൈക്ക് കുഞ്ഞൊരു ലോക്കർ സിസ്റ്റം ഉണ്ട്. ഇമ്മക്കുട്ടി മഴയാണേ. പിന്നെ ഇത് ബാൽക്കണി. ഇപ്പോൾ നല്ല ഗംഭീര മഴയാണ് ഇവിടെ. ആൻഡ് അന്ന് ഇപ്പോൾ മഴക്കാലം ഒന്നുമല്ല, പക്ഷെ എന്നാലും എന്താണെന്നറിയില്ല മഴ. പിന്നെ ഇവിടെ ആയിട്ട് എൻ്റെ ഫോണിലേക്ക് വെള്ളം വീണു. പിന്നെ ഇവിടെ കണ്ട സ്വിമ്മിംഗ് പൂളുണ്ട്, ഞാൻ അടുത്തേക്ക് കാണിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇപ്പോൾ കുറച്ച് പേര് സ്വിമ്മ് ചെയ്യുന്നുണ്ട് കണ്ടോ. സാധാരണ ഒരു ബാത്റൂം തന്നെയാണ്. ഇവിടെ ഒരു മിറർ ഉണ്ട്, വാഷ് ബേസിൻ, ക്ലോസറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്. ആൻഡ് നിങ്ങൾ ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും, ഞാൻ മിന്ത്രയിൽ കാണിച്ചിട്ടുള്ളതാണ്. സോ ഇത് നല്ലതാട്ടോ. ഞാൻ കുറച്ച് ഓൾട്ടർ ചെയ്തു, കുറച്ചല്ല കുറച്ചധികം ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. ആൻഡ് നല്ല ഡ്രസ്സാണ്, എനിക്കിഷ്ടമായി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഉറങ്ങാൻ പറ്റില്ല, കാരണം ഇമ്മക്കുട്ടി എന്തായാലും ഇപ്പം ഇനി ഉറങ്ങില്ല. ഇമ്മക്കുട്ടി നമുക്ക് ഉറങ്ങാം, ഇമ്മ നമുക്ക് ഉറങ്ങാടാ, ഉറങ്ങാടാ.
ഇതിൻ്റെ ട്രാവൽ പൗച്ച് മേക്കപ്പ് പൗച്ചായിട്ട് ഞാൻ ഇതാണ് കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ഉള്ളൂ കേട്ടോ. നാളെ ഉച്ചയ്ക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം. സാധാരണ ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുവരിക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. കുറേ പേരെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറയണു. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രൈമറാണ് ഇത്. ലാക്മേഡ് ബ്ലർ പെർഫെക്റ്റ് പ്രൈമർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈമറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൈമറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പിങ്ക് കളറുണ്ട്. ആൻഡ് അതുമാത്രമല്ല എൻ്റെ മുന്നു നല്ലൊരു പിങ്കിഷ് ഷെയ്ഡുണ്ട്. പിന്നെ മുഖത്ത് എന്തെങ്കിലും പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബ്ലർ ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊരു പ്രൈമർ എടുക്കാറുണ്ട്, ഇടയ്ക്ക് എപ്പോഴും എടുക്കാറില്ല, ഇത് ഓപ്ഷനാണ്. പക്ഷേ എന്നാലും ചിലപ്പോൾ എടുക്കാറുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീം കം സൺസ്ക്രീൻ ആണ്. ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക സൺസ്ക്രീനും മോയ്സ്ചറൈസർ രണ്ടായിട്ട് എടുക്കാൻ മടിയായിട്ടാണ്. അപ്പോൾ അത്രയും ലഗേജ് കൂടുതല. ഇത് പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ ആണ്. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ SPF 50 PA++ UVA ഉണ്ട്, UVB ഇല്ല കേട്ടോ. പിന്നെ ഇത് ഷെയർ മാറ്റ് ഡേ ക്രീമാണ് കേട്ടോ. അതിൻ്റെ ഗതിയിലുണ്ടല്ലോ, എനിക്ക് ഈ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും അടങ്ങിയിട്ടുള്ള ക്രീം ഉപയോഗിക്കാൻ അത്ര ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീനും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തായാലും കെമിക്കൽസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ കെമിക്കൽസ് നമ്മളിങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കയറ്റല്ലേ. അപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഇതാണ് പ്രിഫർ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റാണ് ട്രാവൽ ചെയ്യാനായിട്ട്. പിന്നെ ബേസ് മേക്കപ്പിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു കൺസീലറാണ്. വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യമായിട്ട് എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിച്ചാൽ മതി. തിരിച്ചിരിക്കുമ്പോൾ കൺസീലർ വരും. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും മാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡ് ആയിക്കോളും. ആൻഡ് എനിക്ക് ബേസ് മേക്കപ്പ് അങ്ങനെ ചെയ്യണത് ഇഷ്ടമില്ല. അപ്പോൾ മാക്സിമം ഇത്, ഇതെപ്പോഴൊന്നുമില്ല, എഗെയിൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ പേർക്ക് ഇഷ്ടമായത് ഈ പ്രോഡക്റ്റ് കിടിലാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുണ്ട്. അവിടെ അച്ഛനും മോളും കൂടി ഭയങ്കര കളിയാണ്. ഞാൻ ബേസ് മേക്കപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഈ എല്ലേപ്രൂഫിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്. അതും പിന്നെ വെറ്റൻ വൈൽഡിൻ്റെ ബ്രഷും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ കോമ്പാക്ട് പൗഡർ നമുക്ക് മാറ്റിഫൈ ചെയ്യാൻ നല്ലതാണ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ എന്തായാലും ഡെഫിനറ്റ്ലി എനിക്ക് വേണ്ടത് ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഞാനൊരു ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബ്രഷുള്ള കാരണം ഇങ്ങനെ അത് വരച്ച് കൊടുക്കാം. അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. ഇതൊരു മിസ് ക്ലെയറിൻ്റെ ലിപ് ബാമാണ്. ആൻഡ് ഇതെന്താ, ഇതൊരു പിങ്കിഷ് കളറാണ്. പക്ഷെ അധികം ടിൻ്റ് ഒന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടൊരു ലൈറ്റ് കളർ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ട് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഒന്ന് നൈകാ സുമാറ്റ് ലിപ്സ്റ്റിക്കാണ്, ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഇതിന്. എഗെയിൻ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, ഞാൻ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മിസ് ക്ലെയറിൻ്റെ നമ്പർ 55 ആണ്. ഇത് നല്ലൊരു അടിപൊളി ന്യൂഡാണ്. ഈ രണ്ട് ന്യൂഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുകയും ചെയ്യും. ആൻഡ് ഈ എസ്പെഷ്യലി ഈ മിസ് ക്ലെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. ശരിക്കും ഇത് ലോക്കൽ മാർക്കറ്റിൽ ഇല്ലല്ലോ. അപ്പോൾ ഇത് ലോക്കൽ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ 150 രൂപയുള്ളൂ. ഓൺലൈൻ ആണെങ്കിൽ 290 രൂപയാണ്. എന്നാലും ഞാൻ പറയുന്നത് ലാഭമാണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നേരെ ലാസ്റ്റ് ചെയ്യും, ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് 600 something ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ മുടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഹെയർ സെറം ക്യാരി ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു ദിവസത്തെ കാര്യമില്ലേയുള്ളൂ, അപ്പം ഞാൻ അതുകൊണ്ട് ഇത് ചെയ്യണില്ല. അപ്പം അങ്ങനെ, അപ്പം ഇനി ഞാൻ കുറച്ച് നേരം കിടക്കാൻ പോവാണ്. ഇവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയാണ് ബെഡിൽ കിടന്ന് ഉരുളുക എന്നുള്ളത്. എങ്ങനെ ഇങ്ങനെ ഉരുണ്ട് അങ്ങനെ പോവാ, പിന്നെ ആദ്യം ഉരുണ്ട് ഇങ്ങനെ വരിക. ഞങ്ങളുടെ ഒപ്പം ഇത് കളിക്കാൻ വലിയ ഇഷ്ടമാണ് അവൾക്ക്. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അങ്ങനെ കളിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി ഇരിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ശരി, ബായ്. ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് പൂളിൽ പോയി. ഇവിടെ പൂളിൽ പോയിട്ട് കുറച്ച് കളിച്ചു. ആൻഡ് കുറച്ച് ഡെസ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കയറി വന്നപ്പോൾ തന്നെ മൊത്തത്തിൽ വിചാരിച്ച പോലെ ആയില്ല റൂമെന്നൊക്കെ. ആൻഡ് ഈ ഹോട്ടലിൻ്റെ പേര് എംപയർ എന്നാണ്. ആൻഡ് ഇവിടെ വാഗറ്റോ ബീച്ചിൻ്റെ അടുത്താണ്, അതാണ് ഇത് ബുക്ക് ചെയ്യാൻ മെയിൻ കാരണം. പിന്നെ റിവ്യൂസൊക്കെ ഭയങ്കര നല്ലതായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ അത് ഭയങ്കര കൺജസ്റ്റഡ് ആണ്, റൂമും കൺജസ്റ്റഡ് ആണ്. പിന്നെ പൂളും ഭയങ്കര കുഞ്ഞി പൂളാണ്. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള പൂളില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ കാശിനുള്ള വെർത്ത് അല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇനി ബാക്കി അയ്യോ. അപ്പം ഞങ്ങൾ ഷടയിൽ നിന്നും റെഡി ആയിട്ട് ബാഗ ബീച്ചിലേക്ക് പോകാനാണ്. അപ്പം ഞാൻ ഇങ്ങനെ റെഡി ആവണേന്ന് പറയാം. ഞാൻ എന്തായാലും മോയ്സ്ചറൈസിങ് ക്രീം അവളെ എടുത്തല്ല, അത് കയ്യിൽ അപ്ലൈ ചെയ്യാണ്. ഞാൻ ബാക്കിയുള്ളത് കുറച്ച് മുഖത്തും കൂടി അപ്ലൈ ചെയ്യാം. ഇത് ഇവിടെ നിന്ന് കിട്ടിയത് തന്നെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പം അത്ര നല്ല ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. ഞാനിത് ഉപയോഗിക്കാറില്ല ശരിക്കും. മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുക ഈ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, പക്ഷേ ഇപ്പം ഞാനത് അപ്ലൈ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് SPF ഉള്ളതാണ്. ഞാൻ രാത്രി സമയത്ത് ഇപ്പം SPF ഉള്ളത് ആവശ്യമില്ല. അപ്പം ഞാൻ ഇവിടുന്ന് കിട്ടിയ മോയ്സ്ചറൈസർ തന്നെ മുഖത്ത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് കുറച്ചൊരു ഡ്രൈനസ് തോന്നുന്നുണ്ട് സ്കിന്നിൽ. പിന്നെ പോരാത്തിന് പൂളിൽ ഫുൾ ടൈം കിടന്നിട്ട് ആകെ ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ
കുരു ഇത്രയും നേരം ഒരു ഒന്നര മണിക്കൂർ ഫോണിൽ തന്നെയായിരുന്നു. അപ്പൊ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അടുത്ത് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കൊടുക്കുക. എപ്പോഴും നമ്മളൊരു മോയിസ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്ന് ഗ്യാപ്പ് എടുക്കണം, അതൊന്ന് അബ്സോർബ് ആവാനുള്ള ഒരു സമയം കൊടുക്കണം. എന്നാലേ നമ്മൾ അടുത്ത ഇടുന്ന പ്രോഡക്റ്റ് അത് വർക്ക്ഔട്ട് ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുഞ്ഞോ ഇത് വേണ്ട, ഇത് കുഞ്ഞൂനുള്ളതല്ല. അപ്പൊ ഞാൻ ഇനിയിപ്പോ അപ്ലൈ ചെയ്യാൻ പോണത് ഈ പ്രൈമർ ആണ്, ലാക്മി അബ്സല്യൂട്ട് പ്രൈമർ. ഇതൊരു മൂസ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അതിന് ഇങ്ങനെ കുറച്ച് കട്ടിയാണ്, പക്ഷെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിന്. ഇത് നമുക്ക് ഞാൻ കൂടുതൽ ഈ മൂക്ക് പോർസ് ഉള്ള ഭാഗങ്ങളൊക്കെ ഇല്ലേ ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ മൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ള പ്രൈമർ ആണെങ്കിലും ക്രീം ആണെങ്കിലും നമ്മളിങ്ങനെ ഭയങ്കര സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. അതായത് ഇങ്ങനെ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോർസ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്രീം മാത്രം മതി കേട്ടോ നമുക്ക്, വേറെ ഒന്നും പ്രത്യേകം ഇനി വേണമെന്നില്ല. കുറച്ചൊരു ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലുക്ക് തോന്നണമെങ്കിൽ ആ മതി കേട്ടോ. ഇത് മതി, നല്ല ഫേസ് സത്യം പറഞ്ഞാൽ ഇപ്പൊ തൊട്ട് നോക്കിയാൽ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള പോലെ തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. നല്ല എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ക്രീമാണിത്, ലൈക്ക് നന്നായി വർക്കൗട്ട് ആവുന്ന പ്രൈമർ ആണ്. പൊന്നു അതമ്മ തേച്ചു. ഇനിയിപ്പോ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു രണ്ട് ബ്ലാക്ക് സ്പോട്സ് ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പം ഹൈഡ് ചെയ്യാനായിട്ട് കൺസീലർ ഉപയോഗിക്കാം. ഇതാണ് ഞാനിപ്പോ ഉപയോഗിക്കണ, കുറച്ച് നാളായിട്ട് ഉപയോഗിക്കും. ഒന്നുമില്ലാത്ത പോലെ മായന്ന് ഇഷ്ടമില്ല, അത് ഒട്ടും പാടുകളൊന്നുമില്ല, ഭയങ്കര അങ്ങനെയൊന്നും എനിക്ക് താല്പര്യ. അപ്പൊ അത് രണ്ടും മാത്രമേ ഞാൻ ഇപ്പൊ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ കോമ്പാക്ട് പൗഡറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ എൽ എ ഗേളിൻ്റെ കോമ്പാക്ട് പൗഡർ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എനിക്ക് പെർഫെക്റ്റ് മാച്ച് ആണ്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുക, അവർ സാധാരണ അഫോർഡബിൾ ബ്രാൻഡിൽ നിന്ന് ഇരുന്നാലും ടു ഡീപ്പർ സ്കിൻ ടോണുള്ളത് അവർ ഇറക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ, വില കൂടിയത് തന്നെയല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എന്താണെന്ന് അറിയില്ല ഇവരെന്തിനാണ് നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യണേന്ന്. ഇന്ത്യയിൽ ഭൂരിഭാഗം ആൾക്കാരും എന്താ പറയുക, പകുതി കൂടുതൽ ആൾക്കാർ ഇരുന്നാലും ടു ഡീപ്പർ സ്കിൻ ടോണുള്ള ആൾക്കാരാണ്. മേക്കപ്പ് കമ്പനികൾ എപ്പോഴും അവർ മാത്രം അവോയ്ഡ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ കോമ്പാക്ട് പൗഡർ ആണ്, ഇങ്ങനത്തെ ബേസ് മേക്കപ്പ് എപ്പോഴും എടുക്കാം. ഇത് മിസ്ക്ലെയറിന്റെ ബട്ടോ ലിപ് ബാം എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ബാം ആണ്. കുറ്റി അമ്മ തള്ളിയിടല്ലേ കേട്ടോ, ഇത് ഞാൻ കുറച്ചിടുന്നുണ്ട്. ലിപ്സ്റ്റിക്കിന് ഞാൻ മിസ്ക്ലെയറിന്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം ഇൻ നമ്പർ 55 ആണ്. സ്കിൻ ടോണിന് സൂട്ട് ആവുന്ന ഒറ്റ ലിപ് കളർ, അഫോർഡബിൾ ലിപ് കളർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും മിസ്ക്ലെയറിന്റെ നമ്പർ 55 ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. ഞാനിത് അപ്ലൈ ചെയ്യുകയാണ്. ഇനി ഞാൻ ഈ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഐബ്രോസിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ട്, കുഞ്ഞു അത് തുറക്കരുത്, നോ ബേബി, ബ്രഷില്ല കാരണം ജസ്റ്റ് ഒന്നിങ്ങനെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് സ്പ്രെഡ് ആയി കിട്ടും. ബാഗ ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ തിരക്കിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ബാഗ ബീച്ചിൽ വന്നിട്ട് എപ്പോഴും ഇവിടെ തിരക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തിരക്കാണ്, അങ്ങനെ സീസൺ ടൈം ആവണമെന്നൊന്നുമില്ല. പിന്നെ രാത്രി സമയങ്ങളിൽ ഈ ഷാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ലൈറ്റ്സും പാട്ടും ബഹളവും എല്ലാവരും ഡാൻസ് കളിച്ചിട്ടും ഭയങ്കര ഹാപ്പനിങ് ആണ് ഇവിടെ. അപ്പോൾ ലൈക്ക് എപ്പോഴും ആൾക്കാർ പ്രിഫർ ചെയ്യുക ഇവിടേക്ക് വരാൻ, എസ്പെഷ്യലി
ഈ ഫ്രണ്ട്സായിട്ടൊക്കെ വരില്ലേ, അങ്ങനത്തെ കുട്ടികളൊക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുക ബാഗ ബീച്ചിലേക്ക് വരാനാണ്. അത്ര ഹാപ്പനിങ് ആണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ ഷാക്കിലത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്ന് ബീച്ചിലേക്ക് നോക്കി ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഓരോന്നൊക്കെ വന്ന് വിൽക്കും, ഇങ്ങനെ വള പോലത്തെയും കൊമ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു, ഷാക്കിൽ നിന്നാണ് ഫുഡ് കഴിച്ച്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഷാക്കിൻ്റെ ഫുഡ്. എക്സ്പെൻസീവ് ആണ് പറയാണ്ടിരിക്കാൻ വയ്യ, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ കടകളൊക്കെ കാണിച്ചു തരാം. ബാഗ ബീച്ചിൻ്റെ അവിടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് 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 എത്തില്ല, അത്ര കടകളുണ്ട്. എല്ലാം ഒരേപോലത്തെ കടകൾ തന്നെയാണ്. എല്ലാം ഇങ്ങനത്തെ ഡ്രസ്സുകൾ, വള, മാല, പിന്നെ ഈ കരകൗശല വസ്തുക്കളില്ലേ, അങ്ങനത്തെ ഈ ശംഖ്, അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കടകൾ തന്നെയാണ്. പിന്നെ ലിക്കർ ഓഫ് കോഴ്സ്, അങ്ങനത്തെ സാധനങ്ങളാണ് ഉള്ളത്. എല്ലാം കംപ്ലീറ്റ്ലി ഇങ്ങനത്തെ കടകൾ തന്നെയാണ്. ആൻഡ് ബാർഗെയിൻ ചെയ്യണം, നല്ല റേറ്റ് പറയും അവരാദ്യം. ആൻഡ് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ വ്യത്യാസത്തിൽ കിട്ടും. പക്ഷേ ബാർഗെയിൻ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം, കാരണം ചിലപ്പോൾ നമ്മൾ ലൈക്ക് അവിടുത്തെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി മൊടയാണ്, ചിലപ്പോൾ എന്നാൽ പിന്നെ മേടിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ലൈനൊക്കെ ഇടും. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കുക, സൂക്ഷിച്ച് ബാർഗെയിൻ ചെയ്യുക. പക്ഷേ ഡെഫിനറ്റ്ലി ബാർഗെയിൻ ചെയ്യണം കേട്ടോ. ബാർഗെയിൻ ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് വിലക്കുറവിൽ കിട്ടും. പിന്നെ അങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ കറങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി ആൻഡ് കണ്ടുല്ലോ കടകളൊക്കെ കണ്ടില്ലേ. പക്ഷെ ഞാനൊന്നും ഷോപ്പൊന്നും ചെയ്തില്ല, എനിക്ക് ഒന്നും മേടിക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല മേടിക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല, വെറുതെ ഇങ്ങനെ ഓരോന്ന് മേടിച്ചു കൊണ്ടുണ്ടാകുന്ന വിചാരിച്ചു. ഒരു ആനയുടെ ഒരു ഒരു പ്രതിമ പോലത്തെ ഒരു സംഗതി മാത്രം മേടിച്ചു, അത് ഇമ്മയ്ക്ക് വേണ്ടിയിട്ടേ. ഇമ്മയ്ക്ക് കളിപ്പാട്ട് എന്തെങ്കിലും മേടിക്കണമല്ലോ വെച്ചിട്ട് കയറിയപ്പോൾ മറ്റേ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഒന്നും വേണ്ട, ഇപ്പോൾ ഷോക്കേസിൽ വെക്കണ ആനയുടെ ഒരു പ്രതിമ കണ്ടു, അപ്പോൾ അതന്നെ മതി എന്ന് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ മേടിച്ചത് ആകെ കാരണം ഇമ്മയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു ഇതന്നെ വേണം എന്നുള്ളത്. ഞാൻ പറഞ്ഞതാണ് വേറെ എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തായാലും വേണ്ട പറഞ്ഞു. ആന എന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധം. ഇമ്മയ്ക്ക് ആനയെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് മേടിച്ചു. ഇതെന്തോ 300 രൂപയ്ക്ക് പറഞ്ഞു, അവസാനം 100 രൂപയ്ക്ക് കിട്ടി. നല്ലും ബാർഗെയിൻ ചെയ്താൽ നമുക്ക് വിലക്കുറവിന് കിട്ടും കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. ബാഗ ബീച്ചിൽ കുറച്ച് കറങ്ങി എന്തോ. പിന്നെ കലംകുട്ടിയൊന്നും പോയില്ല, ഞങ്ങൾ ഓൾറെഡി പോയിട്ടുള്ള ബീച്ചുകളാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ അതൊന്നും പോയില്ല. ഇനിയിപ്പോൾ നമ്മൾ കിടക്കാൻ പോവാണ്. മൊത്തത്തിൽ നല്ല ദിവസമാണ്, നല്ല കറങ്ങിയതൊക്കെ നല്ല ഇഷ്ടമായി. ഹോട്ടൽ മാത്രം ഇത്തിരി ഡെസ്പാണ് മൊത്തത്തിൽ. അത് ഇത്ര ചാർജ് കൊടുത്തിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു 3000 something ആണ്, പക്ഷേ അല്ല, 4500 രൂപയുടെ റൂമാണ് ഇത്. റൂം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര കൺജസ്റ്റഡ് റൂമാണ്. സ്പൂള് വളരെ കൺജസ്റ്റഡ് ആണ്. ആൻഡ് സർവീസും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടി വി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അത് വിളിച്ചിട്ട് കുറേ സമയത്തിന് ശേഷമാണ് വന്നത്. എന്തെങ്കിലും ഓർഡർ ചെയ്താൽ വരുന്നതും വളരെ പതുക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ സർവീസും വളരെ മോശമാണ് തന്നെ വേണം പറയാനായിട്ട്. ഞങ്ങൾ ഇതിന് മുന്നേ പോയ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അത് വ്ലോഗ് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അതും ഇതിനെക്കാട്ടിലും കുറച്ച് രൂപ മാത്രമേ കൂടുതലുണ്ടായിരുന്നുള്ളൂ. നോർത്ത് ഗോവയിൽ തന്നെയാണ്, കിടിലം റിസോർട്ടാണ്. ലൈക്ക് റൂം മാസേജ് വളരെ നല്ലതായിരുന്നു. പൂള് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് പൂൾ ഉണ്ടായിരുന്നു, ഞാൻ പറയണ്ടായില്ലേ. എല്ലാം കൊണ്ടും അത് നല്ലതായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ഞാൻ ഇനി പുതിയതായിട്ട് വ്ലോഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വേറെ സ്ഥലങ്ങളൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ വലിയ വ്ളോഗായിരിക്കും, അതുകൊണ്ട് ഇതിവിടെ നിർത്തുകയാണ്. അതിനേക്കാളും മുമ്പ് നിങ്ങൾ എന്തായാലും ചോദിക്കുന്നുണ്ടാവും ഈ ടോപ്പ് എവിടുന്നാന്നുള്ളത്. ഇത് നമ്മൾ മിന്ത്ര, എൻ്റെ മിന്ത്ര ഹാളിൽ നിങ്ങൾ കണ്ടിട്ടില്ല. കണ്ടെങ്ങനെയാണ് ടോപ്പ് എന്ന് പറയുന്നത്, ലൈക്ക് ഇവിടെ ഒരു ഫ്രണ്ടിൽ ബട്ടൺസ് ഉണ്ട് ആൻഡ് ഇവിടെ നിന്ന് സ്ലിറ്റ് തുടങ്ങുകയാണ്. ഇതേപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്ലിറ്റ് ഉണ്ട്. ഞാൻ ജീൻസിനൊപ്പമാണ് ഇത് പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.